السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك صلى الله عليه وسلم وعلى آله وصحبه أجمعين. بهماني غلي الله سبحانه وتعالى പരിശുദ്ധ റമളാനിലെ പവിത്രമായ റഹ്മത്തിൻ്റെ നാളുകളിൽ അവൻ്റെ അളവറ്റ കാരുണ്യത്തിനും മഗ്ഫിറത്തിനും അർഹരാകുന്നവരിൽ സാധുക്കളായ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ജ്യേഷ്ഠാനുജ സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, സന്താനങ്ങൾ, നമ്മുടെ ശിഷ്യന്മാർ, പഠനത്തിനും അധ്യാപനത്തിനും സഹായിച്ച, നന്മയിൽ നമ്മോട് സഹകരിക്കുന്ന എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഒരു രസകരമായ ഒരു സംഭവം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ബൈന നഹ്നു ജുലൂസുൻ ഇന്ദ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്നതിനിടയിൽ, ഇത് ജാഅഹു റജുലുൻ, ഒരാൾ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി അരികിൽ വന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഹലക്തു യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ നശിച്ചുപോയിരിക്കുന്നു നബിയെ. ഇത് കേട്ടപ്പോൾ സദസ് അമ്പരന്നു. തിരുനബി തങ്ങൾ ഫഖാൽ ചോദിച്ചു, മാലക്, എന്തുപറ്റി താങ്കൾക്ക്? എന്താണ് താങ്കൾ പറയുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നോമ്പുകാരനായിരിക്കെ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയല്ലോ നബിയെ, ഞാനാകെ നശിച്ചില്ലേ നബിയെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സങ്കടം വന്ന് പശ്ചാത്താപ വിചാരവുമായി തിരുസന്നിധിയിൽ വന്ന് സ്വന്തത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു പറയുകയാണ്. അവിടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖാൽ അവിടുന്ന് ചോദിച്ചു, ഹൽ തജിദു റഖബത്തൻ തഅതിഖുഹ, താങ്കൾക്കൊരു അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് വിടാൻ താങ്കൾക്ക് കഴിയുമോ? അങ്ങനത്തെ ഒരു അടിമ താങ്കൾക്കുണ്ടോ? ഖാല, ല, അതിനെന്നെ കൊണ്ട് കഴിയൂല. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖാൽ ചോദിച്ചു, ഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുത്തതാബിഇൈനി, രണ്ട് മാസം ഇടവിടാതെ തുടരെയായി രണ്ട് മാസം നോമ്പെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഫഖാൽ, ല, അതിനും എന്നെ കൊണ്ട് കഴിയൂല നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഹൽ തജിദു ഇത്രാമ സിത്തീന മിസ്കീന, 60 അഗതികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ താങ്കളെ കൊണ്ട് കഴിയുമോ എങ്കിൽ? ആ സമയത്തും അദ്ദേഹം പറഞ്ഞു, ഫഖാലല, അതിനും എന്നെ കൊണ്ട് കഴിയൂല നബിയെ. ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു പോയി. അതിനു പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പാവപ്പെട്ട സഹാബിയോട് നിർദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും, ആവശ്യപ്പെട്ടതിനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമക്കസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്പസമയം താമസിച്ചു. ഫബൈനമാ നഹ്നു അലാ ദാലിക്, അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ, ഉത്തിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇർഖിൻ ഫീഹാ തംറുൻ, ഒരു കൊട്ട, ഒരു വട്ടി, ഒരു പാത്രം ഈത്തപ്പഴവുമായി ആരോ തങ്ങളെ സമീപിച്ചു, തങ്ങൾക്ക് സമ്മാനമായി സമർപ്പിച്ചു. ആരോ വന്ന്, അത് സാധാരണ പതിവുള്ള ഒരു കാഴ്ചയാണ്. സഹാബാക്കൾ പലതും സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാറുണ്ട്. ആ ഇരുത്തത്തിനിടയിൽ അങ്ങനെ ഒരു സമ്മാനക്കൊട്ട ലഭിക്കുന്നു. ആ സമയത്ത് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയ്ന സാഇൽ, നേരത്തെ ഒരു സംശയവുമായി വന്ന ആ ചോദ്യകർത്താവ് എവിടെ? ഫ
ഫഖാല കേട്ട മാത്രയിൽ ആ മനുഷ്യൻ തന്നെ പറഞ്ഞു അന നബിയെ ഇതാ ഞാനാണ് നബിയെ അത് എന്ന് പറഞ്ഞപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു ഖുദ് ഹാദാ ഇത് എടുക്ക് തങ്ങൾ തങ്ങളുടെ വകയായി ആ സഹാബിക്ക് നൽകുകയാണ് ഇത് നീ എടുത്തോ ഫതസദ്ദഖ് ബിഹി ഇത് ഈ നാട്ടിലുള്ള പാവങ്ങൾക്ക് സദഖയായി നൽകൂ എന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു ആ സമയത്തും ആ മനുഷ്യൻ വിടുന്ന മട്ടല്ല ഫഖാല റജുലു അദ്ദേഹം വീണ്ടും പറയുന്നു അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ് എന്നെക്കാളും പാവപ്പെട്ടവർക്കാണോ ഇത് ഞാൻ നൽകേണ്ടത് നബിയെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെ ആ സഹാബി പറയുന്നു ഫവല്ലാഹി അല്ലാഹുവാണേ സത്യം മാ ബൈന ലാബതൈഹ അഹ്ലു ബൈത്തിൻ അഫ്ഖറു മിൻ അഹ്ലി ബൈത്തി യാ റസൂലല്ലാഹ് എന്റെ വീട്ടുകാരെക്കാളും ഈ പാവപ്പെട്ട ദാരിദ്ര്യമുള്ള ഒരു വീട്ടുകാർ ഈ നാട്ടിൽ തന്നെ ഇല്ലല്ലോ നബിയെ അല്ലയാണ് സത്യം ഇത് കേട്ടപ്പോൾ ഫളഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പരിഹാരമാർഗം നിർദ്ദേശിച്ചിട്ടും അതിനൊന്നും പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ ഒരു പിഴവ് പണയുകയും ചെയ്തു ഇനി എന്ത് ചെയ്യും ഈ മനുഷ്യനെ കൊണ്ട് എന്ന മട്ടിലായിരിക്കാം ഫളഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചിരിച്ചുപോയി ഹത്താ ബദത്ത് അന്യാബുഹു അവിടുത്തെ പല്ല് കാണുമാർ പല്ല് കാണുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചിരിച്ചുപോയി എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു സുമ്മഖാൽ എന്നിട്ട് പറഞ്ഞു അത്തഴിമുഹു അഹ്ലക് ഇത് കൊണ്ടുപോയി നിന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും നീ നൽകൂ അവർക്ക് തിന്നാൻ കൊടുത്തേക്ക് ഈ സാധനം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു ഈ ഒരു ഹദീസിൽ നിന്ന് ഒരുപാട് മസ്അലകൾ നമ്മൾക്ക് പഠിക്കാനുണ്ട് പ്രധാനമായും സംയോഗം വഴി വിശുദ്ധ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ ആ നോമ്പ് പരിഹരിക്കപ്പെടാൻ കുറച്ച് കെണിയേണ്ടി വരും ഇത്രയൊക്കെ സാധിക്കാത്തൊരു മനുഷ്യനെ വീണ്ടും പിടികൂടുകയാണ് വിട്ടിട്ടില്ല എന്നിട്ടും അവിടെ ഇരിക്കാൻ പറഞ്ഞു വീണ്ടും അതിനുള്ള പരിഹാരം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല തട്ടുകളായി നമ്മൾ ഇതിൽ കാണുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സംയോഗം വഴി റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്കാണ് ഈ ഗുരുതരമായ പ്രായചിത്തം ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് റമദാൻ എന്ന മാസത്തിന്റെ പവിത്രതയാണത് അതേ സ്ഥാനത്ത് റമദാനിലെ നോമ്പ് മറ്റു മാസങ്ങളിൽ കലാ വീട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നേർച്ചയാക്കി നിർബന്ധമായ നോമ്പെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഫാറത്തായി പ്രായശിത്തമായി എടുക്കുന്ന നോമ്പെടുക്കുന്ന സമയത്ത് ഇത്യാദി നിർബന്ധ നോമ്പുകളിലോ സുന്നത്തായ നോമ്പുകളിലോ റമദാൻ അല്ലാത്ത കാലത്തുള്ള ഏത് നോമ്പിനിടയിലും സംയോഗം വഴി നോമ്പ് മുറിച്ചാൽ ഈ പറയുന്ന പ്രായശിത്തം ഇല്ല ബാധകമേ അല്ല റമദാനിലെ നോമ്പ് ആ കാലത്ത് നോക്കുന്നതിനിടയിൽ പകൽ സമയത്ത് ഭാര്യമാരുമായി മനഃപൂർവ്വം ബന്ധപ്പെട്ടാൽ അറിവോടുകൂടി അതുപോലെ നോമ്പുകാരനാണെന്ന ഓർമ്മയോടുകൂടി നിർബന്ധിക്കപ്പെട്ട ഭീഷണിക്ക് വഴങ്ങിയോ മറ്റോ ഒന്നും അല്ലാതെ ഭാര്യ ഭർത്തൃ സംസർഗം അത് വ്യഭിചാരത്തിലാണെങ്കിലും ശരി അങ്ങനെയുള്ള ബന്ധങ്ങൾ കൊണ്ട് നോമ്പ് മുറിച്ചാൽ ആ നോമ്പ് പരിഹരിക്കപ്പെടണമെങ്കിൽ വളരെ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് പരിശുദ്ധമായി ഇസ്ലാം നിഷ്കർഷിക്കുകയാണ് അതിന് കാരണങ്ങളുണ്ട് അതിനുള്ള പരിഹാരമാർഗം എന്താണ് ഈ സഹാബിയോട് പറഞ്ഞത് ഒന്നാമതായി ഇത്തുഖു റഖബത്തി മോമിന ഒരു അടിമയെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുക അതിന് കഴിയാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ എന്നല്ല അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഇന്ന് ലോകത്ത് തന്നെ സംവിധാനമില്ലെന്നാണ് അറിയുന്നത് എന്തായാലും നമുക്കതിന് സാധ്യമല്ല അടിമ സമ്പ്രദായം ലോകത്ത് തന്നെ ഇല്ലെന്ന് കേൾക്കുന്നു അപ്പോ ആ പരിഹാരത്തിന് ഇന്ന് സാധ്യതയില്ല രണ്ടാമതായി ഉള്ള മാർഗം സൗമു ശഹ്റൈനി മുത്തതാബിഈൻ രണ്ട് മാസം തുടരെ നോമ്പെടുക്കുക എന്നിട്ട് ആ പ്രായശത്വത്തിന് പുറമെ ആ ഒരു ദിവസത്തെ നോമ്പ് വീട്ടുകയും വേണം ഒരു ദിവസം
റമളാനിൽ ഖളാ ആയ നോമ്പ് ഞാൻ നോൽക്കും നോറ്റുവീട്ടുന്നു എന്ന നിയ്യത്തിൽ ഒരു ദിവസം ഖളാ വീട്ടുകയും വേണം. അതിനു പുറമെ രണ്ട് മാസം തുടരെയായി അതിയിൽ 59 ദിവസം കൃത്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു. 60-ാമത്തെ ദിവസം ഒന്ന് മാറിപ്പോയാൽ പോയി. വീണ്ടും തുടക്കം മുതൽ രണ്ട് മാസം അവൻ തുടരെയായി നോമ്പെടുത്തതിന് ശേഷം ഇതാണ് കഫാറത്ത്. അടിമത്തെ മോചിപ്പിക്കാൻ കഴിയാത്തവനിക്കുള്ള കഫാറത്ത് രണ്ടാം സീറ്റ് ഇതാണ്. ഇതിനും സാധിക്കുകയില്ലെങ്കിൽ, സാധിക്കുകയില്ലെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, വിദഗ്ധനായ ഡോക്ടറുടെ റിസൾട്ട് മുഖേന രണ്ടു മാസം തുടരെ നോമ്പെടുക്കാനുള്ള ആരോഗ്യവും ശരീരത്തിനുള്ള കരുത്തും ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ മൂന്നാമത്തെ ഒരു മാർഗം ഇതിന് ഇസ്ലാം പറയുന്നു. അറുപത് സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുക. 60 സാധുക്കൾക്ക് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഇതിനും സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് അവന് സാധിക്കുന്ന സമയത്ത് സാധിക്കുന്നത് ചെയ്യണം. എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. മരണം വരെ ഇതിന് സാധിക്കാതെ പോയാൽ പിന്നീട് അത് അവന്റെ മേലിൽ കടബാധ്യതയായി നിൽക്കുകയില്ല. ഇത്തരം ഒരു ബാധ്യതയുള്ളവനിക്ക് ഭ്രാന്താവുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ അത് പിന്നീട് അവന്റെ മേലിൽ ബാധ്യതയായി നിൽക്കുകയില്ലെന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാം. അപ്പൊ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് മാസത്തെ വ്രതാനുഷ്ഠാനം, അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അങ്ങനെ അതിൽ ഇടവിട്ട് എപ്പോഴെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് തല മുതൽ വീണ്ടും തുടക്കം മുതൽ ആവർത്തിക്കപ്പെടേണ്ടതാണ്. അതുപോലെ മറ്റൊന്ന്, ഒരു നോമ്പ് ഈ ഒരു വിഷയത്തിലൂടെ മാത്രം നശിപ്പിച്ചാലാണ് ഈ ബാധ്യത, ഈ കഫാറത്ത് അവനിക്ക് ബാധ്യതയായി മാറുന്നത്. ഒരു നോമ്പ് മറ്റുള്ള മാർഗത്തിലൂടെ ഇന്ദ്രിയം സ്കലിപ്പിച്ചു, സ്ത്രീകളുമായി ബന്ധപ്പെട്ടോ മറ്റ് അതുപോലെയുള്ള മാർഗങ്ങളിലൂടെയല്ല, അല്ലാതെ മറ്റു സ്പർശനങ്ങളിലൂടെ ഇന്ദ്രിയം സ്കലിപ്പിച്ചാൽ ഈ നിയമം ബാധകമല്ല. കഫാറത്ത് ആ രൂപത്തിൽ നോമ്പ് മുറിച്ചവർക്കില്ല. അതുപോലെ ഒരു ദിവസം പല തവണ നോമ്പ്, ഒരു നോമ്പ് പല തവണ ഈ രൂപത്തിൽ ബന്ധങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാലും കഫാറത്ത് എണ്ണമാവുകയില്ല. അതേ സ്ഥാനത്ത് പല നോമ്പുകൾ ഈ രൂപത്തിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നോമ്പിനും കൂടെ രണ്ടു മാസത്തെ 60 ദിവസത്തെ നോമ്പെടുത്താൽ പോരാ. ഓരോ നോമ്പിനും 60 ദിവസത്തെ 2 മാസത്തെ നോമ്പ് നോറ്റ് ആ ഒരു ദിവസത്തെ നോമ്പ് വീണ്ടെടുക്കണം. രണ്ടാമത്തെ നോമ്പ് വീണ്ടും അതുപോലെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ 60 ദിവസം 2 മാസത്തെ നോമ്പെടുക്കണം. എന്നിട്ട് ആ നോമ്പ് കളവ് വീട്ടണം. ഇങ്ങനെ നോമ്പ് എണ്ണമായാൽ ഈ കഫാറത്തും എണ്ണമാകും. ഒരു നോമ്പിൽ ഈ ബന്ധം എണ്ണമായാൽ കഫാറത്ത് പെരുകുകയില്ല എന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ബന്ധപ്പെടൽ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങി നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ അറിയാതെ ഉറക്കത്തിൽ, അല്ലെങ്കിൽ മറന്നുകൊണ്ട് നോമ്പുണ്ടെന്ന ഓർമ്മയില്ലാതെ ഒക്കെ സംഭവിച്ചാലും കഫാറത്ത് ഇല്ലാതെയാകും. അതുപോലെ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഒരാളിൽ ഈ കാര്യത്തിന് വിധേയയായ, ഇതിൽ പങ്കെടുത്ത സ്ത്രീക്ക് ഈ പറഞ്ഞ കഫാറത്തൊന്നും ബാധകമല്ല. പുരുഷനിക്ക് മാത്രമാണ് അവന്റെ നോമ്പ് വീടാൻ ഈ പ്രായശ്ചിത്തം നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ലെന്ന് പ്രത്യേകം പണ്ഡിതന്മാർ ഫിഖ്ഹിന്റെ കിതാബുകളിൽ വിശദീകരിച്ചത് കാണാം. അതുപോലെ മറ്റൊരു വിഷയം, നോമ്പ് നിയ്യത്ത് മറന്ന കാരണത്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയോ നോമ്പ് ഇവന്റെ വീഴ്ച കാരണം മുറിച്ചു, അങ്ങനെ നോമ്പില്ലാത്തവനായി നേരം പുലരുന്നു ഒരു വ്യക്തി, അന്ന് അവനിക്ക് ഇംസാക്ക് നിർബന്ധമാണ് ഇവന്റെ വീഴ്ച കൊണ്ടാണെങ്കിൽ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പുകാരനെ പോലെ വൈകുന്നേരം വരെ മഗ്‌രിബ് വരെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ. ഈ ഇംസാക്ക് നോമ്പ് ഇവന്റെ വീഴ്ച കാരണം മുറിച്ചാൽ അവനിക്ക് നിർബന്ധമാണ്. ഇങ്ങനെ ഇംസാക്ക് ചെയ്യുന്ന, നോമ്പ് യഥാർത്ഥ നോമ്പല്ല പക്ഷെ നോമ്പുകാരനെ പോലെ നിൽക്കണമെന്ന് നിർബന്ധിക്കപ്പെട്ട ആളാണ്, ആ അവസ്ഥയിലാണ് ഈ ബന്ധം നടന്നതെങ്കിലും കഫാറത്ത് അവനിക്ക് ബാധകമല്ല. അതും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്
സംയോഗം, നോമ്പ് മുറിക്കുന്ന നാല് കാര്യങ്ങളിൽ നിന്ന് സംയോഗം വഴി നോമ്പ് മുറിച്ച മനുഷ്യനിക്ക് അവന്റെ നോമ്പ് വീണ്ടെടുക്കാനുള്ള വളരെ ഗുരുതരമായ നിയമമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് മാത്രമാണ് അവനിക്ക് ആ ഒരു നഷ്ടപ്പെട്ട ഒരു നോമ്പ് വീണ്ടെടുക്കാനുള്ള പ്രതിവിധി. അതേ സ്ഥാനത്ത് മറ്റുള്ള രൂപങ്ങളിലൂടെ, മറ്റ് മാർഗങ്ങളിലൂടെ ഇന്ദ്രിയം സ്കലിപ്പിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കി ഛർദിക്കുകയോ, മറ്റ് മൂന്ന് മാർഗങ്ങൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് മുറിച്ചാൽ അതിനിക്ക് ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ബാധകമല്ല. ആ ഒരു ദിവസത്തെ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. മറ്റൊരു പ്രയാസങ്ങളും അത് വീണ്ടെടുക്കാൻ ഇല്ല. പക്ഷേ മനഃപൂർവ്വം അങ്ങനെ ഒരാളിൽ നിന്നും സംഭവിച്ചു പോകരുത്. പരിശുദ്ധമായ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുകയെന്നത് ജീവിതകാലം മുഴുവനും നോമ്പെടുത്താലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത എത്ര മഹത്വമുള്ള ഒരു കാലഘട്ടമാണ് വിശുദ്ധ റമദാനിലെ ദിവസങ്ങൾ. പക്ഷേ കർമ്മശാസ്ത്രപരമായി ആ ഒരു നോമ്പ് വീണ്ടെടുക്കണമെങ്കിൽ ഒരു ദിവസം പിന്നീട് നോമ്പെടുത്താൽ മതിയെങ്കിലും അതിന്റെ മഹത്വത്തെ വെല്ലാനോ അതിന്റെ പരിസരത്തെ കടുക്കാനോ ജീവിതകാലം മുഴുവനും നോറ്റാലും സാധിക്കുകയില്ലെന്ന് ആത്മീയ ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് റമദാനിലെ നോമ്പ് ഒരു കാരണവശാലും മനഃപൂർവ്വം യഥാർത്ഥ കാരണങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ഒരാളും നോമ്പ് നഷ്ടപ്പെടുത്തി പോകരുത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആ രൂപത്തിലൊക്കെ നോമ്പ് മുറിച്ച മനുഷ്യന്റെ നോമ്പ് വീണ്ടെടുക്കാൻ ഈ തരത്തിലുള്ള പ്രയാസങ്ങളോ മറ്റോ ഇല്ല. അതേ സ്ഥാനത്ത് മുല കൊടുക്കുന്ന കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ, അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ, അവർക്ക് നോമ്പിൽ നിന്നും തൽക്കാലം വിട്ടുനിൽക്കാം. ഈ പ്രതിബന്ധങ്ങൾ നീങ്ങിയാൽ ആ നോമ്പ് അവർക്ക് വീട്ടിയാൽ മതി. പക്ഷേ നോമ്പ് വീട്ടുന്നതോടുകൂടി ഒരു മൊദ്ദ് അഥവാ 650 അല്ലെങ്കിൽ 700 മില്ലിഗ്രാം അരി, അതല്ലെങ്കിൽ 800 മില്ലിലിറ്റർ അരി, അതാണ് യഥാർത്ഥ കണക്ക്, അതാണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ, അത് ഓരോ നോമ്പിനും കലാ വീട്ടുന്നതോടുകൂടി നൽകേണ്ടി വരും. എപ്പോൾ ഈ നോമ്പ് ഗർഭിണിയും മുല കൊടുക്കുന്ന പെണ്ണും നോമ്പിൽ നിന്നും വിട്ടുനിന്നത് കുട്ടിയുടെ കാര്യം മാത്രം പേടിച്ചുകൊണ്ടാണെങ്കിൽ, അവളുടെ ശരീരത്തിന്റെയും കാര്യം പേടിയുണ്ട്, കുട്ടിന്റെ കാര്യം പേടിയുണ്ട്, അല്ലെങ്കിൽ ശരീരത്തെ മാത്രം പേടിച്ചുകൊണ്ടാണോ എങ്കിൽ കലാ വീട്ടൽ മാത്രം മതി, മുദ്ദിന്റെ ആവശ്യമില്ല. കുട്ടിയുടെ കാര്യം മാത്രം പേടിച്ചുകൊണ്ട് ഈ രണ്ടാളുകളും നോമ്പിൽ നിന്ന് റമദാനിൽ വിട്ടുനിന്നാൽ ആ നോമ്പ് ഓരോന്നും കലാ വിട്ടുന്നതിന്റെ കൂടെ ഈ പറഞ്ഞ ഓരോ മുദ്ദ് നൽകലും നിർബന്ധമാകും. മറ്റൊരു കാര്യം, അതുപോലെ വാർദ്ധക്യം കാരണം പടു വൃദ്ധ ദശയിലാണ് അല്ലെങ്കിൽ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണ് ഇത്യാദി കാരണത്താൽ നോമ്പിൽ നിന്നും അവർക്ക് വിട്ടുനിൽക്കാമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിട്ടുനിൽക്കാമെന്നല്ല, അവർക്കൊരു കാലത്തും ആ നോമ്പ് കലാ വിട്ടേണ്ട ആവശ്യവുമില്ല. അവർക്കുള്ള പ്രതിവിധി ആ ഓരോ നോമ്പിനും ഒരു മുദ്ദ് നേരത്തെ പറഞ്ഞ അളവ് പാവങ്ങൾക്ക് നൽകലാണ്. ഇങ്ങനെ മുദ്ദ് നൽകി പ്രതിവിധിയായി ചെയ്യാനുള്ള ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. വെറും കലാഹ് വീട്ടിയ ദിവസത്തിന്റെ എണ്ണമനുസരിച്ച് കലാഹ് വീട്ടിയാൽ മാത്രം പ്രതിവിധിയാകുന്നവരും നമ്മൾ വിശദീകരിച്ചു. അതുപോലെ നോമ്പ് ഒരു റമദാനിൽ നഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ അടുത്ത റമദാനിന് മുമ്പായി അത് നിർബന്ധമായും വീട്ടണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഒരിക്കലും പിറ്റത്തെ റമദാനിനേക്കാളും പിന്തിക്കൽ വളരെ ഗുരുതരമായ തെറ്റാണ്, പാപമാണ്. കാര്യമായ കാരണങ്ങളില്ലാതെ ഒരു റമദാൻ കഴിഞ്ഞ് മറ്റേ റമദാന് വരെ നോമ്പെടുക്കാൻ സാധിക്കാത്ത കാരണം, അവനിൽ അടുത്ത റമദാൻ വരെ നിലനിൽക്കാതെ, അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒരിക്കലും പിറ്റത്തെ റമദാനേക്കാളും ഈ നോമ്പിനെ വീട്ടൽ പിന്തിപ്പിക്കാൻ പാടില്ല. പ്രത്യേകമായി ഈ കാര്യം സഹോദരിമാരും അല്ലാത്തവരും ശ്രദ്ധിക്കണം. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഒരു റമദാനിലെ നോമ്പ് കാരണമില്ലാതെ പിന്തിച്ച് ബാക്കി നിൽക്കെ പിറ്റത്തെ ഒരു റമദാൻ ഒരാൾക്ക് വന്നാൽ ആ റമദാൻ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് പോലും ഹദീസുകളിൽ കാണാം. അത്രമാത്രം ഗുരുതരമാണ് ആ വിഷയം. അപ്പൊ അടുത്ത റമദാനിന് മുമ്പ് അത് വീട്ടിയേ പറ്റൂ. അഥവാ വീട്ടാൻ കഴിയാതെ ഒരാൾക്ക് മറ്റൊരു റമദാൻ വന്നാൽ പിന്നെ അവൻ കുറ്റക്കാരനല്ലെന്ന് നമുക്കറിയാം. പിന്നത്തെ ഏത് കാലത്താണെങ്കിലും അവനിക്ക് ആ രൂപത്തിൽ പിന്തിയാൽ അവനിക്ക് ആ നോമ്പ് കലാവിട്ടൽ മാത്രം മതി. കാരണമില്ലാതെ മറ്റു റമദാനേക്കാളും പിന്തിച്ചാൽ
പിന്നീട് ഓരോ റമദാനിന്റെ എണ്ണമനുസരിച്ചും ആ കൊല്ലത്തിന്റെ തോതനുസരിച്ച് എണ്ണമനുസരിച്ച് ഖളാ വീട്ടുന്നതിന്റെ പുറമെ നേരത്തെ പറഞ്ഞ അളവ് ഒരു മുദ് ഒരു ദിവസത്തിനെന്ന രൂപത്തിൽ നൽകൽ നിർബന്ധമായി വരും. ആ പ്രതിവിധിയുടെ ഈ വിവിധ വഴികൾ രൂപങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ പലരും സംശയമായി ചോദിക്കാറുള്ള സംശയങ്ങളാണ്, ഒരാൾക്ക് നൽകാനുള്ള ഒരുപാട് നോമ്പിന്റെ നിരവധി മുദ്ദുകളുണ്ട്, അപ്പൊ നല്ല ഒരു ചാക്ക് കണക്കിന് അരികൾ, ഒരുപാട് കിൻഡിൽ കണക്കിന് അരികൾ പല തവണ പിന്തിച്ചതിന്റെ പേരിലും അല്ലാത്ത പേരിലുമൊക്കെയായി മുദ്ദ് നൽകാനുണ്ട്. ഈ മുദ്ദുകൾ എല്ലാം കൂടി ഒരു വീട്ടുകാർക്ക് നൽകാൻ പറ്റുമോ? അത് സ്വന്തം മഹലിൽ നിന്നും നാട്ടിൽ നിന്നും നീക്കം ചെയ്യാൻ പറ്റുമോ? സക്കാത്തിന്റെ വിധികൾ ഇതിനും ബാധകമാണോ എന്ന വിശദമായ ചോദ്യങ്ങളൊക്കെ പലരും ഈ വിഷയത്തിൽ ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന്, സക്കാത്തിന്റെ നിയമം പോലെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീക്കാൻ പാടില്ല എന്ന നിയമം ഈ മുദ്ദിന് ബാധകമല്ല, ഈ കഫാറത്തായി നൽകപ്പെടുന്ന ഭക്ഷണത്തിനും ബാധകമല്ല. അത് സ്വന്തം നാട്ടിലും കൊടുക്കാം, അന്യനാട്ടുകളിലേക്കും നാടുകളിലേക്കും നീക്കാം. പക്ഷേ നൽകപ്പെടുന്നത് ഫക്കീറിനോ മിസ്കീനിനോ ഈ രണ്ട് വിഭാഗത്തിൽ പെട്ടവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഫക്കീർ എന്ന് പറഞ്ഞാൽ തന്റെ ചെലവിനനുസരിച്ച് ഉള്ള പകുതി പോലും വരവില്ലാത്തവൻ, ചെലവിന്റെ പകുതി പോലും വരവില്ലാത്തവനായാൽ ഫക്കീർ. അതേ സ്ഥാനത്ത് മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഗതി, പകുതിക്കധികം അവനിക്ക് വരുമാനമുണ്ട് പക്ഷേ തികയൂല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ചെലവിന് അനുസരിച്ചുള്ള വരവില്ല, പക്ഷേ ചെലവിന്റെ പകുതിന്റെ മേലെ വരവുണ്ട് പക്ഷേ ചെലവിന് അനുസരിച്ച വരവില്ല. ഈ രൂപത്തിലായാൽ ആ മിസ്കീനും, അതേ സ്ഥാനത്ത് ചെലവിന്റെ പകുതി പോലും വരവില്ലാതെയായാൽ ആൾ ഫക്കീറുമാണ്. ഈ രണ്ട് വിഭാഗം സക്കാത്ത് നൽകപ്പെടൽ വാങ്ങാൻ അവകാശികളായ, നൽകപ്പെടാൻ അവകാശികളായ എട്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ടു വിഭാഗമാണ് ഫുഖറാഉ മസാകീൻ, ഫക്കീർ മിസ്കീൻ എന്ന് പറയുന്നത്. ഈ രണ്ട് വിഭാഗത്തിന് മാത്രമേ ഈ പറയപ്പെട്ട കഫാറത്തായി നൽകപ്പെടുന്നതും ഫിദിയയായി മുദ്ദായി നൽകപ്പെടുന്ന ഈ ഭക്ഷണങ്ങളും നൽകപ്പെടാൻ പറ്റൂ. ഫക്കീറും മിസ്കീനുമല്ലാത്ത മറ്റ് സക്കാത്തിന് അർഹതപ്പെട്ട വിഭാഗങ്ങൾക്കാർക്കും നൽകാൻ പറ്റുകയില്ല. ഏത് കുടുംബ ബന്ധമോ അയൽവക്ക ബന്ധമോ എന്ത് പരിഗണിച്ചും ഈ വകുപ്പിൽ പെടാത്ത ഫക്കീറും മിസ്കീനും അല്ലാത്തവർക്ക് നൽകിയാൽ ആ കടം വീടുകയില്ലെന്ന വിഷയം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. പലപ്പോഴും അത് അന്വേഷിച്ച് പഠിക്കാതെ കാണുന്നവർക്കൊക്കെ നൽകുന്ന ഒരു രൂപം സംഭവിക്കാറുണ്ട്. ഒന്ന്, ഫക്കീറിനിക്കോ മിസ്കീനിക്കോ ആകണം ഈ മുദ്ദ് നൽകുന്നത്. രണ്ട്, സ്വന്തം നാട്ടിലാകണമെന്നൊന്നുമില്ല, അത് അന്യനാടുകളിലേക്ക് നീക്കുന്നതിന് വിരോധമില്ല. അതിനു പുറമെ ഒരുപാട് മുദ്ദുണ്ടെങ്കിലും ഒരു വീട്ടിലേക്ക് മാത്രം അത് നൽകാം. മഹാനായ ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം, കുറെ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നൽകുന്നതിലേറെ നല്ലത് ഒരു പത്ത് വീട്ടിലെങ്കിലും നൽകാനുണ്ടെങ്കിൽ അങ്ങനെ നൽകലാണ്. ഇമാം ഗസ്സാലി തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ലഭിക്കാനും അതിൽ ദുആക്ക് ഉത്തരമുള്ളവർ ഉണ്ടാകാൻ പ്രതീക്ഷയും ഒക്കെ ഒരു വീട്ടുകാർക്ക് നൽകുന്നതിലേറെ വലിയ ഫലം പലവർക്കും വിഹരിച്ച് നൽകിയാൽ ലഭിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ നൽകാനും ഉള്ള അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ പല വീട്ടുകാർക്ക് നൽകലാണ് നല്ലത്. എത്രയുണ്ടെങ്കിലും ഒരു വീട്ടിലേക്ക് മാത്രം ഈ പറയപ്പെട്ട ഈ ആളാണെങ്കിൽ, ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ നൽകിയാലും കടം വീടുന്നതാണ്. എല്ലാം കൂടി ഒരു കുടുംബത്തിലേക്ക് നൽകാം. പക്ഷേ മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നൽകുന്ന സമയത്ത് ഒരു ഫിദിയ രണ്ടാൾക്ക് ഡിവൈഡ് ചെയ്യാൻ പാടില്ല, ഒരു മുദ്ദ് മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ മൂന്നര മുദ്ദ് ഒരു വീട്ടിലേക്കും മറ്റു മൂന്നര മുദ്ദ് മറ്റൊരു വീട്ടിലേക്കും, ഏഴ് നോമ്പിന്റെ ഏഴ് മുദ്ദുകൾ ഇങ്ങനെ ഒന്ന് രണ്ടാളിലേക്ക് മുറിയുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല. അതേ സ്ഥാനത്ത് നാല് മുദ്ദൊരു വീട്ടിലേക്കും മൂന്ന് മുദ്ദൊരു വീട്ടിലേക്കുമായാൽ ഓക്കെ. മൂന്നരി മൂന്നരിയാക്കി മുറിച്ച് മുദ്ദ് ഒന്ന് രണ്ട് കഷ്ടമായിട്ടുണ്ടോ എങ്കിൽ ആ കൊടുക്കപ്പെട്ടതിൽ ഇവന്റെ ആറ് നോമ്പിൻ്റെതേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒരു കുടുംബത്തിലേക്ക് നൽകിയ മൂന്നും മറ്റേ കുടുംബത്തിലേക്ക് നൽകിയ മൂന്നും, ഒന്ന് രണ്ട് കഷ്ണമായതിനാൽ അത് നഷ്ടപ്പെട്ടു. അത് ഇനി നിങ്ങൾ വേറെ ഒരു മുദ്ദ് ഒരു വീട്ടിലേക്ക് നൽകേണ്ടി വരും. എന്നാലേ ആ നോമ്പിന്റെ പ്രതിവിധിയാവുകയുള്ളൂ. നൽകുന്ന സമയത്ത് ഒരു മുദ്ദ് രണ്ട് കഷ്ണമാകാതിരിക്കാൻ, പൊട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഫിത്ഹിന്റെ കിതാബുകളെല്ലാം വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അതുപോലെ
മറ്റൊരു വിഷയം, ഈ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പ്രതിവിധി നിർദ്ദേശിച്ച കൂട്ടത്തിൽ വലിയ ചർച്ചക്കെടുത്ത ഒരു വിഷയമാണ് അവസാനം തൻ്റെ ഭാര്യക്കും മക്കൾക്കും കൊണ്ടുപോയി ആ ഈത്തപ്പഴം നൽകാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞല്ലോ, അത് ഇതിൻ്റെ കഫാറത്തോ മുദ്ദുകളോ ആയി നൽകുന്ന സാധനങ്ങൾ സ്വന്തം വീട്ടുകാർക്ക് നൽകിയാൽ കടം വീടുമോ? തുഹ്ഫ മൂന്നാം വാള്യത്തിൽ ഇത് ചർച്ചക്കെടുത്തിട്ടുണ്ട്. ഇബ്നു ഹജ്ജുൽ ഹൈതമി റളിയല്ലാഹു വ്യക്തമായി വൃത്തിയായി അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് വീടുകയില്ല. പിന്നെ ഈ ഹദീസിൽ കണ്ടതോ, അതായത് സക്കാത്ത്, അതുപോലെ ഇത്തരം ഫിദിയകൾ, പ്രതിവിധികൾ, ഇതൊന്നും ഈ മുദ്ദായിട്ടോ കഫാറത്തായിട്ടോ ഒന്നും നൽകുന്ന സാധനം അവൻ്റെ ആശ്രിതർക്ക് നൽകിയാൽ ഒരിക്കലും കടം വീടുകയില്ല. അവന് നൽകൽ നിർബന്ധമായത്, നാട്ടിലുള്ള ഏതെങ്കിലും ഫക്കീറിനും മിസ്കീനും കൊടുക്കൽ ബാധ്യതയായത്, ഫക്കീറിന് മിസ്കീന് എന്ന പരുവത്തിൽ പെട്ടാൽ തന്നെ അവന്റെ ആശ്രയത്തിലും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ വിഭാഗത്തിലും പെട്ട, അവന്റെ അധീനതയിൽ കഴിയുന്ന ആരായിരുന്നാലും ശരി, അവന്റെ സ്വന്തം വീട്ടിലാണെങ്കിലും വീട് മാറിയിട്ടുണ്ടെങ്കിലും ഇവന്റെ ആശ്രിതത്വത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് നൽകാൻ പാടുള്ളതല്ല. അഥവാ നൽകിയാൽ അത് വീടുകയില്ല. കാരണം അവരെ ചെലവ് നൽകുന്നതും പോറ്റുന്നതും ഇവൻ തന്നെയാണ്. അപ്പോൾ ഇവന്റെ നിർബന്ധമായ ബാധ്യതയായ മുദ്ദും സക്കാത്തും കഫാറത്തും അങ്ങനെയുള്ളവരിൽ നൽകിയാൽ അത് അവന്റെ ഒരു കയ്യിൽ നിന്ന് അവന്റെ മറ്റേ കയ്യിലേക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. ഇത് മറ്റൊരാളിലേക്ക് നൽകുന്നതിൻ്റെ പരിധിയിൽപ്പെടുകയില്ല. അതുകൊണ്ട് ഈ നൽകപ്പെടുന്നത് അവൻ്റെ ആശ്രിതത്വത്തിൽ കഴിയുന്നവർക്കാകരുത്. ഇവിടെ ഈ ഹദീസിൽ വന്നതോ മഹാനായ അല്ലമാ ഇബ്നു ഹജ്ജുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ആ മൂന്ന് മാർഗങ്ങൾക്കും അദ്ദേഹത്തിന് കഴിവില്ലെന്ന അവസ്ഥ വന്നപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ പരാധീനതയും പ്രയാസവും കേട്ട് ആ അറിവുള്ള മനസ്സ് കാരണം നബി തങ്ങൾ ആ ഈത്തപ്പഴം കുടുംബത്തിന് ഭക്ഷിപ്പിക്കാൻ തന്റെ വകദാനമായി നൽകിയതാണ്, അല്ലാതെ ഈ പ്രശ്നത്തിന് പ്രതിവിധിയായി നിർദ്ദേശിച്ചതല്ല. അതിന് അദ്ദേഹത്തിന് കഴിവുണ്ടാകുമ്പോൾ നാട്ടിലുള്ള പാവങ്ങൾക്ക്, 60 സാധുക്കൾക്ക് ഭക്ഷിപ്പിച്ചേ രക്ഷപ്പെടുകയുള്ളൂ. കഴിവുണ്ടാകുമ്പോൾ, ഇല്ലാതെ മരണപ്പെട്ടാൽ പിന്നീട് അത് അവനിക്ക് ബാധകവും അല്ലെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെ മരിക്കുന്നത് വരെ മുദ്ദു നൽകാനോ കഫാറത്ത് നൽകാനോ ഈ പറയപ്പെട്ട ഒരു വഴിക്കും ഒരാൾക്ക് ഒരു കഴിവും ഇല്ലാതെ അവൻ മരണപ്പെട്ടാൽ പിന്നീട് അവനിക്ക് അങ്ങനെ ഒരു ബാധ്യതയേ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഒരു മനുഷ്യന്റെ അവസ്ഥയുണ്ടായിരുന്നത്. അപ്പോ വീട്ടിലെ ദാരിദ്ര്യവും പരാധീനതയും കേട്ട് നബി തങ്ങൾ വീട്ടുകാർക്ക് സാധാരണഗതിയിലുള്ള ദാനം ചെയ്തതാണ്, അല്ലാതെ കഫാറത്തായിട്ടുള്ള ദാനമല്ല ആ നൽകിയിട്ടുള്ളത്. മൂന്ന് മാർഗങ്ങൾക്കും അദ്ദേഹത്തിന് കഴിവില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് അത് ബാധ്യതയില്ല. സാധിക്കുന്ന സമയത്ത് മരിക്കുന്നതിന് മുമ്പ് പറ്റിയാൽ കൊടുത്താൽ മതി. ഇതാണ് അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. തുഹ്ഫ മൂന്നാം വാള്യം ഈ പറയപ്പെട്ട എല്ലാ മസ്അലകളും വിശദീകരിച്ചത് കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് വന്ന പോരായ്മകളൊക്കെ പരിഹരിച്ച് അല്ലാഹു നമ്മുടെ വിശുദ്ധ റമദാനിലെ എല്ലാ അനുഷ്ഠാനങ്ങളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ പവിത്രമായ മാസത്തിലെ പ്രത്യേക മഗ്ഫിറത്തും റഹ്മത്തും ഇത്തഖും മിനനാറും ലഭിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് ക്ലാസുകളും ഒരുപാട് സൗകര്യങ്ങളും മുടങ്ങിയ വളരെ കൂടുതൽ വിശ്വാസികൾ ഇതിനൊന്നും പറ്റാത്ത കാര്യത്തിൽ വല്ലാത്ത വിഷമത്തിലാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് കൂടിയാടി ഇനിയും അത്തരം ഖൈറായ മജ്ലിസുകളിൽ സംബന്ധിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളെ രണ്ട് ജീവിതവും വിജയിക്കാൻ ഈ സംരംഭം ഞങ്ങൾക്ക് കാരണമാക്കി തരണം. അല്ലാ ബിറഹ്മത്തിക യാ റഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.